നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അവർ അത്ലറ്റിക് ക്ലബിനെ പരാജയപ്പെടുത്തിയത് സൂപ്പർ താരങ്ങളായ റോബർട്ട് ലെവൻഡോസ്കി ലാമിൻ യമാൽ എന്നിവരായിരുന്നു എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത് ഇതോടുകൂടി രണ്ട് മത്സരങ്ങളും വിജയിച്ച ബാഴ്സലോണ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് പോയിൻ്റ് പട്ടികയിൽ ഉള്ളത് ഈ മത്സരത്തിൽ നിക്കോ വില്യംസ് അത്ലറ്റിക് ക്ലബിന് വേണ്ടി കളിച്ചിരുന്നു ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ എഫ് സി ബാഴ്സലോണ ഏറ്റവും കൂടുതൽ ശ്രമിച്ച താരം അത് നിക്കോ വില്യംസ് തന്നെയാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം തന്റെ ക്ലബിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു മത്സരശേഷം ബാഴ്സയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഈ ഒരു താരത്തെ ഹഗ് ചെയ്തിരുന്നു ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു എന്താണ് താരത്തോട് പറഞ്ഞതെന്ന് മാധ്യമങ്ങൾ ഫ്ലിക്കിനോട് തേടിയിരുന്നു അഭിനന്ദനങ്ങൾ മാത്രമാണ് താൻ പറഞ്ഞത് എന്നാണ് ബാഴ്സയുടെ പരിശീലകൻ നൽകിയിട്ടുള്ള മറുപടി ഫ്ലിക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് യൂറോ കിരീടം നേടിയതിനെ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഹഗ് നൽകിയത് അതുമാത്രമാണ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളതും നിക്കോ വില്യംസ് ഇപ്പോൾ മറ്റൊരു ക്ലബിൻ്റെ താരമാണ് അതുകൊണ്ട് തന്നെ താരത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇതാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ മറുപടി വന്നിട്ടുള്ളത് നിലവിൽ മുന്നേറ്റ നിരയിലേക്ക് പുതുതായി കൊണ്ട് ആരെയും കൊണ്ടുവരാൻ എഫ് സി ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത റഫേൽ ലിയാവോ അതുപോലെ തന്നെ ഫെഡറിക്കോ കിയേസ എന്നിവരുടെ പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷേ വലിയൊരു പുരോഗതിയൊന്നും അതിൽ ില്ല ഈ സമ്മറിൽ ആകെ ഡാനി ഓൽമോയ മാത്രമാണ് എഫ് സി ബാഴ്സലോണ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ആ താരത്തെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ സമ്മറിൽ ഇനി കൂടുതൽ സൈനിങ്ങുകൾ എഫ് സി ബാഴ്സലോണ നടത്താൻ സാധ്യതയില്ല ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം